السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടുത്തെ കേന്ദ്രമായ മസ്ജിദുൻ നബവി നിർമ്മിച്ചതിനെ കുറിച്ചും അതിനു ചുറ്റുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾ നിർമ്മിച്ചതിനെ കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച ശേഷം മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമിടയിൽ നിശ്ചയിച്ച സാഹോദര്യ ബന്ധം, അത് ചരിത്രത്തിൽ ഉണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റങ്ങൾ, അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ മുസ്ലിമീങ്ങൾക്കിടയിലും യഹൂദർക്കിടയിലും മുഷ്രിക്കുകൾക്കിടയിലും നിശ്ചയിച്ച നിയമങ്ങൾ, സഹീഹ, അത് സ്ഥാപിച്ചതിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദർസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇസ്ലാമിൽ അദാൻ, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്ക് വിളി നിയമമാക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ മൂന്ന് വിഭാഗം ആളുകൾ അവിടെയുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങളാണ്, രണ്ട് യഹൂദരാണ്, മൂന്ന് അവിടെയുള്ള മുശ്രിക്കുകളാണ്. ഈ മൂന്ന് വിഭാഗം ആളുകൾ മദീനയിലുണ്ട്. അവരിൽ യഹൂദർ മദീനയിലെ കച്ചവടം കാര്യമായി നിയന്ത്രിച്ചിരുന്നവരായിരുന്നു. അവർക്ക് മദീനയിൽ വലിയ സ്വാധീനമുണ്ട്. യഹൂദന്മാർക്കിടയിൽ ഏറെ പ്രമുഖനാണ്, ഏറെ സ്വീകാര്യനാണ് അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന വ്യക്തി. അദ്ദേഹം അവർക്കിടയിൽ വളരെ അറിയപ്പെട്ട വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലെത്തി എന്ന് അറിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം അദ്ദേഹം വളരെ സന്തോഷിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം ഒരു നബിയാണോ എന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു സലാം പുറപ്പെട്ടു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ആദ്യമായി അവിടുത്തെ മുഖം കണ്ടപ്പോൾ, ഫലമ്മ തബയ്യൻതു വജ്ഹഹു അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കാദിബ്. അവിടുത്തെ മുഖം കണ്ടപ്പോൾ കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല അത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഒരു കളവ് പറയുന്നയാളുടെ മുഖമല്ല റസൂലുള്ളക്കുള്ളത് എന്നെനിക്ക് അവിടുത്തെ ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടു. ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ട വാക്കിടാൻ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷു സലാം,
നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം. വഅത്ഇമു ത്തഅാം, വിശക്കുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. അതിൽ ഓരോ സെന്റൻസുകളും റസൂലുള്ള അവസാനിപ്പിച്ചത് മീമ് കൊണ്ടാണ്. വളരെ മനോഹരമായ, കാണാൻ കാണാതെ പഠിക്കാൻ എളുപ്പമുള്ള ഹദീസുകളിൽ ഒന്നാണ്. അഫ്ഷു സലാം, വഅത്ഇമു ത്തഅാം, വസിലുൽ അർഹാം, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, തദ്ഖുലുൽ ജന്നത ബിസലാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ ആദ്യം കേട്ട വാക്ക് അതാണ്. അങ്ങനെ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് റസൂലുള്ളയോട് ഞാൻ പറഞ്ഞു, മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ലാ യഅലമുഹുന്ന ഇല്ലാ നബി, ഒരു നബിക്കല്ലാതെ മറ്റൊരാൾക്കും അതിൻ്റെ ഉത്തരം അറിയാൻ സാധ്യതയില്ല. നിങ്ങൾ അറബികളിൽപ്പെട്ട ആളാണ്, വിവരമില്ലാത്ത ആളുകളാണ്. അറബികളെന്ന് ജാഹലിയത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ സാധിക്കാത്ത മൂന്ന് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മാ അവ്വലു അശ്റാത്തി സാഅ, അന്ത്യനാളിന്റെ അവസാന ദിനത്തിന്റെ അന്ത്യനാളിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? രണ്ട്, വമാ അവ്വലു ത്വആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗക്കാർ ആദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം ഏതാണ്? മൂന്ന്, വമിൻ അയ്യി ഷൈഇൻ യൻസിഉൽ വലദു ഇലാ അബീഹി വമിൻ അയ്യി ഷൈഇൻ യൻസിഉ ഇലാ അഖ്വാലിഹി, എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ വാപ്പയോട് സാദൃശ്യമുണ്ടാകുന്നത്, ചിലപ്പോൾ ഉമ്മയുടെ ആങ്ങളമാരോട് സാദൃശ്യമുണ്ടാകുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് വാപ്പാന്റെ മുഖാണ്, അല്ലെങ്കിൽ വാപ്പാന്റെ കുടുംബക്കാരുടെ മുഖാണ്, ചിലപ്പോൾ ഉമ്മാന്റെ കുടുംബക്കാരുടെ മുഖാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? മൂന്ന് ചോദ്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു, ഖബ്ബറനി ബിഹിന്ന ജിബ്രീലു ആനിഫൻ, എനിക്ക് കുറച്ചു മുൻപ് ജിബ്രീൽ ഇക്കാര്യം പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാമിന് പറഞ്ഞു കൊടുത്തു ഒന്നാമത്തെ അന്ത്യനാളിന്റെ അടയാളം. അവിടുന്ന് പറഞ്ഞു, ഫനാറുൻ തഹ്ഷുറു നാസ മിനൽ മഷ്രിഖ് ഇലൽ മഗ്രിബ്, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ തുടക്കം ഇതിലൂടെയാണ്. റസൂലുള്ള പറഞ്ഞു, ആദ്യത്തെ അന്ത്യനാളിന്റെ അടയാളം അത് കിഴക്കു ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ്. ആ തീ, ആ അഗ്നി, അത് ജനങ്ങളെ മഗ്രിബിലേക്ക് തെളിച്ചു കൊണ്ടുവരികയും അവിടെ ആ മഹ്ഷറിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ജനങ്ങളെല്ലാവരും മഹ്ഷറിലേക്ക് എത്തും. അതോടുകൂടിയാണ് പരലോകം ആരംഭിക്കുന്നത്. അതാണ് തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യം. തുടക്കത്തിൽ, പരലോകത്തിൽ ആദ്യം സംഭവിക്കുന്ന, അതിന്റെ തുടക്കം ഉണ്ടാകുന്നത് മഷ്രിഖിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു തീയാണ്. ജനങ്ങൾ ആ തീ കാരണത്താൽ മഗ്രിബിലേക്കെത്തും, കിഴക്ക് പടിഞ്ഞാറു ഭാഗത്തേക്കെത്തും. അങ്ങനെ അവരെല്ലാവരും മഹ്ഷറിൽ ഒരുമിച്ച് കൂടും. അതാണ് പരലോകത്തിന്റെ തുടക്കം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മാ അവ്വലു ത്വആമിൻ യഅകുലുഹു അഹലുൽ ജന്ന ഫസിയാദതു കബിദ് യഹൂദ്, സ്വർഗക്കാർക്ക് ആദ്യമായി ലഭിക്കുന്ന ഭക്ഷണം മത്സ്യത്തിന്റെ കരളിന്റെ അധിക ഭാഗമാണ്. അത്ര വളരെ നൈർമല്യമുള്ള, വളരെ സോഫ്റ്റായ, വളരെ തിന്നാൻ രുചിയുള്ള ഭക്ഷണം, മത്സ്യത്തിന്റെ കരളിന്റെ അതിന്റെ ഏറ്റവും സോഫ്റ്റായ ഭാഗം, ഏറ്റവും തിന്നാൻ വളരെ എളുപ്പമുള്ള, തിന്നാൻ വളരെ ടേസ്റ്റ് ഉള്ള ഭാഗം, അതാണ് സ്വർഗക്കാർക്ക് ആദ്യം നൽകപ്പെടുന്ന ഭക്ഷണം.
മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ ശബഹു ഫിൽ വലദി ഫഇന്ന അർറജുല ഇദാ ഗശിയൽ മർഅത ഫസബഖഹാ മാഉഹു കാന ശബഹു ലഹ്. ഒരു പുരുഷനും സ്ത്രീയും വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പുരുഷന്റെ ബീജമാണ് സ്ത്രീയുടെ ബീജത്തെ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് പിതാവിന്റെ ലക്ഷണമുണ്ടായിരിക്കും. സ്ത്രീയുടെ ബീജമാണെങ്കിൽ സ്ത്രീയുടെ കുടുംബക്കാരുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പുരുഷന്റേതാണ് മേലെ നിൽക്കുന്നതെങ്കിൽ പുരുഷനായിരിക്കും. പുരുഷന്റെ ബീജമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതാണ് സ്ത്രീയുടെ ബീജത്തെക്കാൾ മുകളിൽ നിൽക്കുന്നതെങ്കിൽ അത് പിതാവിന്റെ വാപ്പയുടെ ആ കുട്ടി വാപ്പയുടെ അടയാളങ്ങൾ കാണിക്കും, ഇല്ലെങ്കിൽ ഉമ്മയുടെ അടയാളങ്ങൾ കാണിക്കും. ചിന്തിക്കണം, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നതിൽ പ്രസവിക്കലല്ലാതെ മറ്റൊരു പങ്കുമില്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കാലഘട്ടമാണത്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീ അവൾക്ക് കുട്ടിയുണ്ടാകുന്നതിൽ പങ്കുണ്ട്, പുരുഷനും കുട്ടിയുണ്ടാകുന്നതിൽ പങ്കുണ്ട്. ആ കാലഘട്ടത്തിലെ കുട്ടിയുണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു. അതിൽ എല്ലാം തന്നെ എന്ന് പറയാം പുരുഷന് മാത്രമാണ് കുട്ടിയുണ്ടാവുന്നതിൽ പങ്കുണ്ട് എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്റേതാണെങ്കിൽ അതിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് എങ്കിൽ പുരുഷന്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീയുടെ അടയാളം ഉണ്ടായിരിക്കും. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അദ്ദേഹം മുസ്ലിമായി. യഹൂദരിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം, നേതാവാണ്. അദ്ദേഹത്തിന് യഹൂദർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹ് ഇബ്നു സലാം അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നൽ യഹൂദ ഖൗമു ബുഹ്ത്, യഹൂദർ കള്ളം കെട്ടിച്ചമക്കാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരാൻ. അതുകൊണ്ട് അവർ ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വന്ന് എന്നെ പറ്റി കളവുകൾ ഉണ്ടാക്കി പറയും. ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു, പണ്ടേ ഇങ്ങനെയായിരുന്നു എന്ന് പറയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അവരോട് പോയി ഞാൻ മുസ്ലിമായി എന്നത് പറയുന്നതിന് മുൻപ് എന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദരയിൽപ്പെട്ട ചില പ്രമുഖന്മാരെ വിളിച്ചു വരുത്തി. അവർ റസൂലുള്ളയുടെ അടുക്കൽ വന്നു. അബ്ദുല്ലാഹ് ഇബ്നു സലാം ഒരു മറക്കു പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, അയ്യു റജുലിൻ അബ്ദുല്ലാഹ് ഇബ്നു സലാമിൻ ഫീക്കും, നിങ്ങൾക്കിടയിൽ അബ്ദുല്ലാഹ് ഇബ്നു സലാമിന്റെ സ്ഥാനം എന്താണ്, എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പോൾ യഹൂദർ അവർ പറഞ്ഞു, ഒന്നടങ്കം പറഞ്ഞു, ഖൈറുന വബ്നു ഖൈറിന, ഞങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്, ഏറ്റവും നല്ല വാപ്പയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള വാപ്പയും വളരെ ഉഷാറായിരുന്നു. വആലിമുന വബ്നു ആലിമിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളവനാണ്, ഏറ്റവും അറിവുള്ള പണ്ഡിതന്റെ മകനുമാണ് അവൻ. അഫ്ഖഹുന വബ്നു അഫ്ഖഹിന, ഞങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ്, ഏറ്റവും ബുദ്ധിയുള്ള ആളുടെ മകനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അറായിതും ഇൻ അസ്ലമ അബ്ദുല്ലാഹ് ഇബ്നു സലാം, അബ്ദുല്ലാഹ് ഇബ്നു സലാം മുസ്ലിമായി എന്ന് കേട്ടാൽ നിങ്ങൾ ഇത് തന്നെയാണോ പറയുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അബ്ദുല്ലാഹ് ഇബ്നു സലാം മുസ്ലിമായിട്ടുണ്ടെങ്കിൽ? അപ്പോൾ ഇവർ പറഞ്ഞു, അആദഹുല്ലാഹു മിൻ ദാലിക്, അവൻ അള്ളാഹ് നിന്ന് കാക്കട്ടെ, അവൻ മുസ്ലിമാവേ, ഏയ് അങ്ങനെ സംഭവിക്കുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, വീണ്ടും അവരതേ മറുപടി പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം പുറത്തേക്ക് വന്നു, അവരുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിമായിട്ടുണ്ട്. അത് കേട്ട ഉടനെ പുരോഹിതന്മാർ ആകെ വെപ്രാളത്തിലായി. അവർ അബ്ദുല്ലാഹ് ഇബ്നു സലാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഷർറുന ഇബ്നു ഷർറിന, ഇവൻ ഏറ്റവും ബടക്കാണ്, പണ്ട് മുതലേ ഇവന് പ്രശ്നക്കാരനാണ്, വബ്നു ഷർറിന, അവന്റെ വാപ്പ ഇങ്ങനെ തന്നെയാണ്,
ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമില്ലാത്ത വിഡ്ഢിയാണ്. അവന്റെ വാപ്പയും പണ്ടേ വിവരമില്ലാത്തവനായിരുന്നു. അവർ നേരെ തിരുത്തി പറഞ്ഞു. എന്ന് അത് പ്രകടമാണ്. ഇത് കൂടുതൽ കാണാവുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണാവുന്ന നമ്മുടെ നാട്ടിൽ യഹൂദന്മാരില്ല, നിരീശ്വരവാദികളുടെ അടുക്കലാണ്. നിരീശ്വരവാദികൾ അവരോടൊപ്പമാണ് ഒരാൾ ഉള്ളത് എങ്കിൽ അവരവരുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവനാണ്, ഇവനാണ് ഏറ്റവും ശാസ്ത്രം അറിയാം, ഇവനാണ് ഏറ്റവും വിവരമുള്ളത്, ഇവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അവനൊന്ന് മുസ്ലിമായി നോക്കട്ടെ, ഇന്നലെ വരെ പറഞ്ഞതൊക്കെ ഒരു പിൻവലിക്കും, ഒരു മടിയില്ലാതെ പരസ്യമായി പിൻവലിക്കും. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പരസ്യമായി ഇന്നലെ വരെ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉഷാറാണ്, അവൻ അങ്ങനെയാണ്, അവൻ പുരോഗമന ചിന്താഗതിക്കാരൻ, അവൻ ബുദ്ധിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അവൻ ഒരു ദിവസം ഇസ്ലാം സ്വീകരിച്ചാൽ ഉടനടി അവന്റെ വാക്ക് മാറും. നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം, ഇതെങ്ങനെയാണ് ആളുകൾ പറയാൻ, ഇപ്പോ ഒരു സെക്കൻഡ് മുന്നേ പറഞ്ഞത് എങ്ങനെ യഹൂദന്മാർ മാറ്റി പറയും. ഇല്ല, അത് ഇന്നും സംഭവിക്കുന്ന കാര്യമാണ്. ഒരാൾ വഴികേടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അയാളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയും. എന്നാൽ അയാൾ സത്യം സ്വീകരിച്ചാൽ ആളുകൾക്ക് അയാളെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. ഇത് പല കാര്യത്തിലും മുസ്ലിമുകൾക്കിടയിൽ പോലും ഈ സ്വഭാവം കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ? ഇന്നലെ വരെ അവൻ ഹറാമുകൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ്, ഒരു ഹലാലും പരിഗണിച്ചിരുന്നില്ല. അവന് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കള്ളുടിക്കുന്ന സദസ്സിൽ പോയിരിക്കും, ചിലപ്പോൾ കള്ള തന്നെ കുടിച്ചിട്ടുണ്ടാവും. അവന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തതാണ്. പല വൃത്തികേടുകളും വെച്ച് സിനിമ കാണുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, നിസ്കരിക്കുന്നില്ല, നോമ്പ് വരെയൊക്കെ നോക്കുന്നുണ്ടാവില്ല. ഒരു കുഴപ്പം അവനെ പറ്റി കുടുംബക്കാർക്കും ഉണ്ടാവില്ല, സമൂഹത്തിനും ഉണ്ടാവില്ല. എന്നാൽ അവൻ ഏതെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഇങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങളിൽ മാറി നിൽക്കാനും തുടങ്ങിയാലോ, അവനെ പറ്റി ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. എന്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണ്, ഒരു പരിക്ക സ്വഭാവം, ആൾക്കാരായിട്ട് പെരുമാറാൻ അറിയില്ല, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റിയതാണ്. ആളുകൾ എത്ര പെട്ടെന്നാണ് നന്മക്കെതിരെയാകുന്നത്? അത് ഒരു നിലക്ക് യഹൂദന്മാരുടെ സ്വഭാവമാണല്ലേ. ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിച്ചേക്കാം ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. ഇല്ല, ഇങ്ങനെ പറയുന്ന ആളുകൾ ഇന്നുണ്ട്, ഇങ്ങനെ പറയുന്ന ആളുകൾ ഇന്നുമുണ്ട്. അവർ യഹൂദരോടാണ് സദൃശ്യമുള്ളവരാകുന്നത്. അവരുടെ ഹറാമുകളിൽ ഒപ്പം നിന്നാൽ അവരെ പുകഴ്ത്തി പറയും, എന്നാൽ അതിനെതിരെ നിന്നാൽ അവരങ്ങേയറ്റം ആളുകളെ ഇകഴ്ത്തി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖിന്റെ സ്വഭാവങ്ങളിൽ ഒന്ന് പറഞ്ഞത് വഇദാ ഖാസ മഹജർ, മുനാഫിഖ് അവൻ തെറ്റിയാൽ തെറി വിളിക്കും, കപട വിശ്വാസി തെറ്റിയാൽ തെറി വിളിക്കും. ഇന്നലെ വരെ നല്ലത് പറഞ്ഞത് ഇന്ന് എല്ലാം കൂടി തിരുത്തി പറയാം. തെറ്റിക്കഴിഞ്ഞാൽ ആകെ സ്വഭാവമാകെ മാറി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് ഇറക്കിയത്, ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി വകഫർതും ബിഹി വശഹിദ ഷാഹിദുൻ മിൻ ബനി ഇസ്രായീൽ അലാ മിസ്ലിഹി ഫആമന വസ്തക്ബർതും. അല്ലയോ യഹൂദരെ, അല്ലയോ വേദക്കാരെ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണെങ്കിൽ ഈ റസൂലിൽ നിങ്ങൾ നിഷേധിക്കുകയും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ നിഷേധിക്കും? അത് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് പറഞ്ഞതാണ്. വശഹിദ ഷാഹിദുൻ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു സാക്ഷി എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന സഹാബിയെ കുറിച്ചാണ് ഈ ആയത്ത് അവതരിച്ചത് മുഫസ്സിറുകളുടെ അഭിപ്രായ പ്രകാരം. എന്നാൽ ജൂതന്മാർ അവർ വിശ്വസിച്ചില്ല. അവരിലെ പുരോഹിതന്മാർ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ജൂതന്മാർ ഒന്നടങ്ക മുസ്ലിമാകുമായിരുന്നു. കാരണം ജൂതന്മാരും നസ്രാനികളും ഏറ്റവും ശക്തമായ തഖ്ലീദുള്ള വിഭാഗമാണ്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ അന്ധമായി അനുകരിക്കുന്ന ആളുകളാണ് നസ്രാനികൾ. അവരുടെ പുരോഹിതന്മാർ ഇന്നലെ വരെ സ്വവർഗരതി നിഷിദ്ധമാണെന്ന് പറഞ്ഞു, ഇന്ന് പല ആളുകളും അത് മാറ്റി പറയാൻ തുടങ്ങി. ഇന്നലെ വരെ സ്വവർഗരതി ഹറാമാണ് എന്ന് കടുത്തു വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്ന് തിരുത്തി പറയാൻ തുടങ്ങി. കാരണം എന്ത്? പുരോഹിതന്മാർ അപ്രകാരം പറഞ്ഞു. യഹൂദർക്കും ഇതുപോലെ തന്നെയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ പറയുന്നതാണ്. സിനഗോഗിലെ അവരുടെ തലവൻ പറഞ്ഞാൽ അവന്റെ ദീൻ മാറി. നഫ്രാനികൾക്ക് അച്ഛൻ പറഞ്ഞാൽ അവരുടെ ദീൻ മാറി. അതുകൊണ്ടാണല്ലോ അള്ളാഹു അവരെ പറ്റി പറഞ്ഞത്
ഇഷ്ടഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിന്ദൂനില്ലാ, അവൻ അവരുടെ പുരോഹിതന്മാരെ അള്ളാഹുവിനു പുറമെ റബ്ബുകളാക്കി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ ആമന ബി അശറത്തു മിനൽ യഹൂദ് ലആമന ബി അൽ യഹൂദ്, യഹൂദരിൽപ്പെട്ട 10 ആളുകൾ എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ യഹൂദരെല്ലാം എന്നിൽ വിശ്വസിക്കുമായിരുന്നു. എന്താ ഈ 10 ആളുകൾ? യഹൂദരിൽപ്പെട്ട 10 നേതാക്കന്മാർ, 10 പുരോഹിതന്മാർ അവരുടെ കൂട്ടത്തിൽ നേതാക്കന്മാർ, മദീനയിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്നെങ്കിൽ മറ്റെല്ലാ യഹൂദന്മാരും റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കടുത്ത കുതന്ത്രങ്ങൾ മെനയുക മാത്രമാണ് യഹൂദന്മാർ അവർ ചെയ്ത കാര്യം. യഹൂദന്മാർ അവരുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ ബന്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്വീകരിച്ച ചില നിലപാടുകളും വിശദമായി നമുക്ക് ഇനിയും പറയേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മറ്റു ചില സംഭവങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തണം. ഒന്ന്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. മുസ്ലിമീങ്ങൾ മദീനയിലെത്തി, അവിടെ വെള്ളം ലഭിക്കാൻ പ്രയാസമുണ്ട്, കുടിവെള്ളം. അങ്ങനെ ഇരിക്കെ അവർക്ക് മക്കയിലുള്ള വെള്ളം കുടിച്ച് ശീലിച്ച ആളുകൾക്ക് മദീനയിൽ പലയിടത്തു നിന്നും കുടിക്കുന്ന വെള്ളം ശരീരത്തിന് പറ്റുന്നില്ല. എന്നാൽ അവിടെ ബനൂ ഖിസാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മുസ്ലിമായ ഒരാളുടെ അടുക്കൽ റൂമ എന്ന പേരിൽ ഒരു കിണറുണ്ടായിരുന്നു. ബിഅറു റൂമ എന്ന പേരിൽ, ബിഅർ എന്ന് പറഞ്ഞാൽ കിണറാണ്, റൂമ എന്ന കിണർ, അതിലെ വെള്ളം അവർ കുടിച്ചിരുന്നു. അദ്ദേഹമാകട്ടെ, ബനൂ ഖിസാറിൽപ്പെട്ട ഇയാളാകട്ടെ, അദ്ദേഹം അതിലെ വെള്ളം ഒരു മുദ്ദു ഭക്ഷണത്തിനാണ് വിറ്റിരുന്നത്. ഒരാളൊരു മുദ്ദു ഭക്ഷണം കൊടുത്താൽ അതിന് വെള്ളം പകരമായി കൊടുക്കും. അയാളുടെ കിണറായിരുന്നു അത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഒരിക്കൽ ഈ കിണറിന്റെ ഉടമസ്ഥനോട് റസൂലുള്ള ചോദിച്ചു, തബീഉനീഹ ബിഐനിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നിനക്ക് ഒരു ഉറവ ലഭിക്കും, ഇത് നീ മുസ്ലിമീകൾക്ക് വേണ്ടി നൽകുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഇതല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ല, എനിക്കാകട്ടെ വലിയ കുടുംബമുണ്ട്, വേറെ ഒരു വരുമാന മാർഗം എനിക്കില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വാക്ക്, സ്വർഗത്തിലൊരു ഉറവക്ക് വേണ്ടി ഇത് നീ എനിക്ക് നൽകുന്നു എന്ന വാക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കേട്ടു. അദ്ദേഹം ഇയാളുടെ അടുക്കൽ പോയി 35,000-35,000 ദിർഹമുകൾക്ക് ആ കിണർ വാങ്ങി. 35,000 ദിർഹമുകൾക്ക് ആ കിണർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഉസ്മാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അവൻ വാഗ്ദാനം ചെയ്തത് എനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ? റസൂൽ പറഞ്ഞു, അതെ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ജഅൽതുഹാ ലിൽ മുസ്ലിമീൻ, ഞാനിത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫായി നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നും ബിഅറു റൂമ നിങ്ങൾക്ക് കാണാൻ പറ്റും. മദീനയിൽ പോയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ എത്തിച്ചേരാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മദീനയിൽ പോയാൽ ബിഅറു റൂമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നും ആ കിണർ അവിടെയുണ്ട്. ബിഅറു റൂമയിൽ, അതിൽ നിന്ന് വെള്ളം മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്യുക എന്ന സ്വർഗപ്രവേശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ഈ വലിയ സൽക്കർമ്മം ചെയ്തയാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ചരിത്രത്തിലെ വൈപരീത്യം എന്ന് പറയട്ടെ, പിൽക്കാലഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം പിന്നീട് മദീനയിൽ ചില കുഴപ്പക്കാരുടെ കരങ്ങളാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സ്വന്തം വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില കുഴപ്പക്കാരുടെ കൈകളാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊല്ലപ്പെടുന്ന ആ വേളയിൽ അദ്ദേഹത്തെ ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന കുഴപ്പക്കാർ, അവർ
ഉപരോധിച്ചു, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, നിസ്കരിക്കാൻ പോകാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല, വെള്ളം അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് റൂമാക്കറ കിണർ ദാനം ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ദാഹിച്ചപ്പോൾ വെള്ളം കിട്ടാതെ പ്രയാസകരമായ ദിവസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തിൽ അറിയിച്ച, അവിടുന്ന് പ്രവചിച്ച കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ഹിജ്റ വർഷം ആദ്യത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം, മദീനയിലെ റസൂലുള്ളയുടെ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടപ്പോൾ മദീനയുടെ അതിർവരമ്പുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ, മദീന അതിരിലല്ല, മദീന നടുവിലാണ്, റസൂലുള്ളയുടെ മസ്ജിദ് നടുവിലാണ്. അപ്പൊ മദീനയുടെ അതിരുകളിൽ താമസിച്ചിരുന്ന മുസ്ലിമീങ്ങളിൽ പലരും മദീനയിലേക്ക് അവരുടെ വീട് പറിച്ചു നടാൻ ആഗ്രഹിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം മദീനയുടെ അതിരുകൾ ഒരാളുമില്ലാതെ വിജനമായി തീരുക എന്നത് ശത്രുക്കൾക്ക് അവിടേക്ക് കയറി വരാൻ എളുപ്പമുണ്ടാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബനു സലമ കുടുംബം, അവർ അൻസാരികളിലെ വലിയ കുടുംബമാണ്, റസൂലുള്ളയുടെ അടുക്കൽ വന്ന് അവർ മദീനയിൽ മസ്ജിദുൻ നബവിയുടെ അടുക്കലേക്ക് താമസം മാറുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരോട് പറഞ്ഞു, ഇന്ന ലക്കും ബികുല്ലി ഖത്വതിൻ ദറജ, നിങ്ങൾക്ക് മസ്ജിദിലേക്ക് നടക്കുന്ന ഓരോ അടികൾക്കും ഓരോ കാലടികൾക്കും ഓരോ പദവികൾ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും സ്വർഗത്തിൽ. അങ്ങനെ അവർ പിന്നീട് മദീനയുടെ വശങ്ങളിൽ തന്നെയാണ് താമസിച്ചത്. എന്ന് മറ്റൊരു പാഠം മനസ്സിലാക്കാനുള്ളത് എന്താണ്? മസ്ജിദിന്റെ അടുക്കൽ താമസിക്കുക എന്നതാണ് കൂടുതൽ ഖയർ. പക്ഷേ മസ്ജിദിൽ നിന്ന് വിട്ടു താമസിക്കുക എന്നതിൽ മുസ്ലിമീങ്ങൾക്ക് പൊതുവെ ഖയറുണ്ടെങ്കിൽ മസ്ജിദിൽ നിന്ന് വിട്ടു താമസിക്കലിലാണ് ഖയർ. അപ്പൊ ഓരോ സമയത്തും ആളുകളുടെ നന്മ വ്യത്യാസപ്പെടും. എല്ലാവരും മസ്ജിദിന്റെ അടുക്കൽ താമസിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും മസ്ജിദിന്റെ അടുക്കൽ വന്നാൽ പിന്നെ ദൂരത്ത് ഒരാളുണ്ടാവില്ല. അപ്പോൾ കാര്യങ്ങളെ പരിഗണിക്കുന്ന സമയത്ത് ഏതിലാണ് കൂടുതൽ ഉപകാരമുള്ളത് എന്നത് ചിന്തിക്കേണ്ടതുണ്ട് എന്ന പാഠം ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് യഹൂദർ അവർ വലിയ ശത്രുത പുലർത്തിയിരുന്നു. മദീനയിലെ യഹൂദരെ നമുക്ക് മൂന്ന് വിഭാഗമായി തിരിക്കാം. ഈ മൂന്ന് വിഭാഗവും അവരൊക്കെ അവരുമായി ബന്ധപ്പെട്ടെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മദീനയിലെ യഹൂദന്മാർ മൂന്ന് വിഭാഗമായി നമുക്ക് തിരിക്കാം. ഒന്ന് ബനു കൈനുക, ഒന്നാമത്തെ വിഭാഗം ബനു കൈനുക്കാന്റെ വിഭാഗമാണ്. അവർ ഖസ്റജുകാരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. മദീനക്കുള്ളിലാണ് അവർ താമസിച്ചിരുന്നത്, ബനു കൈനുക. രണ്ടാമത്തെ വിഭാഗം ബനു ഖുറൈലയാണ്. ബനു ഖുറൈലക്കാർ താമസിച്ചിരുന്നത് മദീനയുടെ ചുറ്റുഭാഗങ്ങളിലാണ്. അവർ ഔസ് ഗോത്രവുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗം ബനു നജാറുകാരാണ്. മൂന്നാമത്തെ വിഭാഗം ബനു അന്നദീറുകാരാണ്. ഇങ്ങനെ മൂന്ന് വിഭാഗമായാണ് യഹൂദർ മദീനയിൽ താമസിച്ചിരുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുത കാണിച്ചിരുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചത് അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബി വരുമെന്നാണ്. അവരാകട്ടെ പ്രതീക്ഷിച്ചത് ബനു ഇസ്രായേലുകാരിൽ നിന്ന് ഒരു നബി വരുമെന്നാണ്. ബനു ഇസ്രായേലുകാരെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിക്ക് രണ്ടു മക്കളുണ്ടായി, ഒന്ന് ഇസ്മായിൽ നബി, രണ്ട് ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ ഫലം, ഇസ്ഹാഖിന്റെ മകനാണ് ആര്? യാക്കൂബ്. യാക്കൂബിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഇസ്രായേൽ. ആ അർത്ഥത്തിലാണ് ബനു ഇസ്രായേൽ എന്ന് യഹൂദ നസ്രാനികൾക്ക് പറഞ്ഞത്.
ഇസ്രായേലിന്റെ മക്കൾ എന്ന നിലക്കാണ്. ഇസ്രായേലിന്റെ മക്കളാണ് അന്നുണ്ടായിരുന്ന യഹൂദരും നസ്രാനികളും. ഇന്നുള്ള നസ്രാനികളും യഹൂദരും എല്ലാം യാക്കൂബ് നബിയുടെ പരമ്പരയിൽപ്പെട്ടവർ മാത്രമൊന്നുമല്ല. അതിൽ എത്ര പരമ്പരകൾ സത്യസന്ധമാണ് എന്നത് വേറെ തന്നെ പരിശോധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ അക്കാലഘട്ടത്തിൽ ബനു ഇസ്രായേലുകാർ വേറിട്ട് തന്നെ നിൽക്കുന്ന ആളുകളാണ്. അവർ ഇസ്രായേലിന്റെ പരമ്പരയിൽ വന്ന ആള്. ഇസ്രായേൽ അതായത് യാക്കൂബ് നബി അദ്ദേഹത്തിന്റെ മക്കളിൽ നബിമാരായ നബിയായ ഒരു മകൻ ഏതാണ്? യൂസുഫ് നബിയാണ്. യൂസുഫ് നബി അടക്കം 12 മക്കൾ അദ്ദേഹത്തിനുണ്ട്. ഈ 12 മക്കൾ പിന്നീട് ഗോത്രങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞത്, അവർക്ക് പാറയിൽ നിന്ന് അള്ളാഹു വെള്ളം തുറന്നു കൊടുത്തു. അത് 12 ഉറവകളായിരുന്നു. ഒരു പാറയിൽ നിന്ന് 12 ഉറവകളാണ് പൊട്ടിയൊഴുകിയത്. ഈ 12 ഉറവകളും 12 മക്കളുടെ പരമ്പരകൾ ആ ഗോത്രങ്ങളിലേക്കായിട്ടാണ് പിന്നീട് നൽകപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم سورة البقرة إلى الآية تنا موسى نبي عليه الصلاة والسلام بنو إسرائيل قال كون دي ورلم الله نور تيدي أقول الله سبحانه وتعالى كلم دي مغلل دي كان برنجو دي لن فندرن دي وروغل پوٹي وريجي فندرن دي وروغل فندرن دي غوثرن الكوان دي نشيك پتت دائرم അപ്പോൾ ബനു ഇസ്രായേലുകാർ അവർ പ്രതീക്ഷിച്ചത് അവസാനത്തെ നബി വരിക യഹൂബിന്റെ പരമ്പരയിലാണ് എന്നാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേലുകാരിൽ ധാരാളം നബിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ثم ارسلنا رسلنا تترى പിന്നീട് നാം നിലക്കാതെ നമ്മുടെ റസൂലുകൾ അയച്ചു. ബനു ഇസ്രായേലുകാർക്കിടയിൽ ഒരു നബി മരിച്ചാൽ അടുത്ത നബി വരും, അടുത്ത നബി വരും. ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഒരേ സമയം രണ്ട് നബിമാരുണ്ടായിരുന്നു, മൂസ നബിയും ഹാറൂൻ നബിയും പോലെ. ഈസാ നബിയും യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പോലെ, അതുപോലെ തന്നെ ദാവൂദ് നബിയും സുലൈമാൻ നബിയും പോലെ. ഇങ്ങനെ ഒരേ സമയം ബനു ഇസ്രായേലുകാർക്കിടയിൽ ഒന്നിലധികം നബിമാർ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം നബിമാർ അവർക്കിടയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്മായിൽ പരമ്പരയിൽ ഒരു നബിയും വന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം പകരമായി, അവർക്കെല്ലാം മുകളിൽ നിൽക്കുന്ന എല്ലാവരെയും, ആകാശ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ എല്ലാ മനുഷ്യരുടെയും നേതാവായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമു വബറകാതുഹു അലൈഹി അവിടുത്തെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബനു ഇസ്രായേലുകാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിൽ നിന്ന് വരുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ വിചാരിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്ന് വരുമെന്നാണ്. അതിന് കാരണമായതാകട്ടെ, അവർ തന്നെ തിരുത്തിയ തൗറാത്താണ്. തൗറാത്തിൽ ഇപ്പോഴും തിരുത്തപ്പെട്ട് നിലകൊള്ളുന്ന ഭാഗങ്ങളിൽ ഒന്നാണ്. അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ തിരുത്തപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്ന് വരേണ്ട നബിയെ കുറിച്ച് ഇസ്ഹാഖ് എന്നാണ് അവർ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇബ്രാഹീമിന്റെ മക്കളിൽ ആദ്യത്തെ മകനായ ഇസ്മായിലിനെ കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കുന്ന വാക്കുകൾ തൗറാത്തിൽ പലയിടത്തും കാണാം. അത് വന്നത് ഈ അസൂയയിൽ നിന്നാണ്. ഈ അസൂയയാകട്ടെ, അത് എവിടെ നിന്നാണ് വന്നത്? യൂസുഫിനെ കൊലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ നിന്നാണ്. ബനു ഇസ്രായേലുകാർ അസൂയ എന്നത് അവരുടെ അറിയപ്പെട്ട സ്വഭാവമാണ് എന്നത് എവിടെ കാണാൻ പറ്റും? യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിന്റെ വാപ്പക്കുണ്ടായ വാത്സല്യത്തോടായിരുന്നു സഹോദരങ്ങളായ യൂസുഫിന്റെ മറ്റ് സഹോദരങ്ങൾ അസൂയ കാണിച്ചത്. എന്നിട്ട് കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയത്. പിന്നെ പൊട്ടക്കിണറ്റിലിട്ട് വാപ്പയോട് വന്ന് വർഷങ്ങളോളം കളവ് പറഞ്ഞത്. വാപ്പയോട് വർഷങ്ങളോളം അവർ കളവ് പറഞ്ഞു.
മാത്രമല്ല അവരുടെ കൺമുന്നിൽ വെച്ചാണ് വാപ്പ യാഖൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് വന്ന് ധാരധാരയായി ഒഴുകി. ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അവർ കാണുമ്പോൾ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ ഒരു കളവറയാണ്. ആ അസൂയ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് യൂസുഫ് അള്ളാഹു അവതരിപ്പിച്ചതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് റസൂലുള്ളയെ സമാധാനപ്പെടുത്തലാണ്. നബിയെ ഇസ്രായേലിയർ അവരുടെ പിതാക്കൾ യൂസുഫിനോട് കാണിച്ച അസൂയ ഇതാണെങ്കിൽ, സ്വന്തം പിതാവിനുണ്ടായ മകനോട് കാണിച്ച അസൂയ ഇതാണെങ്കിൽ, അവരുടെ എളാപ്പക്കുണ്ടായ മക്കളിൽ വന്ന് നിന്നോടുള്ള അസൂയ എന്തായിരിക്കും? ആ സൂചന സൂറത്ത് യൂസുഫിന്റെ ചരിത്രം അതിനിടയിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം സൂറത്ത് യൂസുഫിനുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഇങ്ങനെയാണ് ഫലപ്പെടുന്നത്. അതായത് നബിയെ, അങ്ങയോട് അവർക്ക് അസൂയ ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല. ഒരു സ്വന്തം വാപ്പയിലുണ്ടായ കുട്ടിയോട് തങ്ങളുടെ അനിയനോട് അസൂയ കാണിച്ചവരാണ്. യഹൂദരാകട്ടെ അസൂയ കൊണ്ട് അറിയപ്പെട്ട സമൂഹമാണ്. നബിമാരെ എത്രയോ പേർ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എത്രയോ നബിമാർ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ചില ആൾക്കാരുടെ ഫിലസ്തീനിൽ ബൈത്തുൽ മഖ്ദിസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു നൽകട്ടെ. അള്ളാഹു ആ വിജയം കാണാനുള്ള അവസരം നമുക്ക് ഏവർക്കും നൽകട്ടെ. ബൈത്തുൽ മഖ്ദിസ്, അവിടെ അവർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ, സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നത്, ദുർബലരായ ആളുകളെ അടിച്ചമർത്തുന്നത് കാണുമ്പോൾ പല ആളുകളും ഇതൊക്കെ പ്രചരിപ്പിച്ചിട്ട് കണ്ടില്ലേ എന്തൊരു ഉൽമാണ്. അതിനേക്കാൾ വലിയ അതിക്രമം അവർ ചെയ്തത് വിശുദ്ധ ഖുർആനിലുണ്ട്. സ്ത്രീകളെക്കാളും കുട്ടികളെക്കാളും പവിത്രരായ നബിമാരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്.